ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ചെടി തോട്ടത്തിൽ ചെറിയൊരു മീൻകുളമുണ്ടേ. അപ്പോൾ ആ മീൻകുളത്തിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ മാവിൻ്റെ ഒരു കൊമ്പൊടിഞ്ഞ് വീണു. ആ കൊമ്പൊടിഞ്ഞ് വീണിട്ട് അതങ്ങോട്ട് മുറിഞ്ഞു പോയി മൊത്തം. അങ്ങനെ വന്നപ്പോഴേ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു പുതിയ പടതിയൊക്കെ മേടിച്ചിട്ട് മീൻകുളത്തിന് ആ മീനെ പിടിച്ച് മാറ്റി. അപ്പോൾ ആ പണിയിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ ഇത്ര നേരം അതിനകത്ത് അത് ശരിയാക്കാറുണ്ട്. കീറിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ പടത്തെ നന്നായിട്ട് വെച്ച് അതിൻ്റെ പിന്നെ ആ മീനെ കൂടെ ഇറക്കിയിടാനായിട്ട് പോവുക. മീനിടട്ടെ. മീന് ഇത് വെള്ളവാളയാണ്, വെളുത്ത വാളയാണ്. പിന്നെ ആഫ്രിക്കൻ മുടി ഉണ്ട്. ഇതാണ് വെള്ളവാള. അല്ല ഇനിയിടാനുള്ളത് ആഫ്രിക്കൻ മുഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ വെള്ളവും അത് തന്നെ തരം നിർമ്മാറ്റം കണ്ടാവില്ല ആഫ്രിക്കൻ മുഴി. കുറേ മീൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിക്കും. അതാണ് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഈ ചെറിയ പൂന്തോട്ടത്തിലെ ചെറിയ മീൻകുളത്തിലെ ഞാൻ ചെടികൾ മുകളിലേക്ക് കയറ്റിയിരിക്കണ്ടേ. ഈ കുളത്തിൽ ചാടായിരുന്നു. വേണ്ട, ഇത് ഇത് ഈ സാധാ മീന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകതരം ഒരു ഇതില്ലേ, കെ ജി കൂടുതലായിട്ടുള്ളത്. അതാണ് നമ്മൾ അത് കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും ഒരു മൂന്ന് കൊല്ലക്കാലം ഇരിക്കും കേട്ടോ ഒരു പടുത. നല്ല ഇനം പടുത മൂന്ന് വർഷത്തോളം ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിൽ ഇങ്ങനെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടെങ്കിണ്ടല്ലോ, നമുക്ക് മീനെ വളർത്താൻ എളുപ്പമാണ്. വേണമെങ്കിൽ ഇതിനകത്ത് മാറ്റിയിട്ട് സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കാനും പറ്റും. ഇന്നലെ താഴെ ഒരെണ്ണം വൃത്തിയാക്കിയപ്പോൾ ഇതുപോലെ സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് മീനിടണം അതിന് വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയോടെ, സ്നേഹത്തോടെ ലിസിയുടെ ചെറിയ പൂന്തോട്ടത്തിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദിയോടെ.